മ്യൂച്വൽ ഫണ്ടിലേക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും? 9% കിട്ടുമോ? 10, 12, 15, 20? ഇവിടെ 20 അല്ല, 25 അല്ല, 30 അല്ല, 62% റിട്ടേൺ കിട്ടിയ ഒരു കഥ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് കഴിഞ്ഞ 27 മാസക്കാലമായി ഞാൻ നിക്ഷേപം നടത്തിയപ്പോൾ എനിക്ക് ലഭിച്ച റിട്ടേൺ 62%. അതെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു കമ്പാരിസനും ഡെമോയുമാണ് ഇന്നത്തെ സമ്പാദ്യ മണി സെഗ്മെന്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ടി എസ് ഹാരിസ്. വെൽക്കം ടു മൈ വീഡിയോ. December 2018 ഞാനൊരു SIP സ്റ്റാർട്ട് ചെയ്തത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തു, എല്ലാ മാസവും 5000 രൂപ പ്രകാരം നിക്ഷേപം നടത്തി. 2021 ഫെബ്രുവരി വരെ നിക്ഷേപം നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഞാൻ 27 മാസക്കാലം 5000 രൂപ പ്രകാരം അടച്ച ഒരു മ്യൂച്വൽ ഫണ്ട്, അത് SIP ബേസിസിലാണ് അടച്ചത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അനുസരിച്ച്. അങ്ങനെ 5000 രൂപ പ്രകാരം 27 മാസം കൊണ്ട് ഞാൻ അടച്ച തുക എന്ന് പറയുന്നത് 135,000 രൂപയാണ്. ഈ 135,000 രൂപ അതേ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ അടച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു റിസൾട്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് റിട്ടേൺ 5.8% റിട്ടേൺ ലഭിക്കും. എന്നാൽ അതേ അവസരത്തിൽ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളായാലും ന്യൂജെൻ ബാങ്കുകളായാലും അവർ നൽകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 4.75 മുതൽ 5% വരെയാണ്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം തന്നെയാണ്, അതിൽ സംശയമില്ല. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെയോ അതല്ലെങ്കിൽ ബാങ്കുകളുടെ ഡിപ്പോസിറ്റ് മോശമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ 27 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ ഞാൻ ആകെ അടച്ച തുക എന്ന് പറയുന്നത് 135,000 രൂപയാണ്. 20/12/2018 ഞാൻ ജോയിൻ ചെയ്തു, 5000 രൂപ അടച്ചു. അത് കഴിഞ്ഞ് 20/1/2019 തുടർച്ചയായിട്ട് 5000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിട്ടേൺ എന്ന നിലയിൽ 5.8% കൂടി അക്കൗണ്ടിൽ വരവ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരവ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം 20/2/2021 ഞാൻ ഈ നിക്ഷേപം അവസാനിപ്പിച്ചു. 27 മാസമായപ്പോൾ ഞാൻ നിക്ഷേപം അവസാനിപ്പിച്ചു. ഞാൻ അടച്ച തുക എന്ന് പറയുന്നത് 135,000 രൂപയാണ്. എന്നാൽ എനിക്ക് കിട്ടിയ ആദായം എന്ന് പറയുന്നത് 9,474.83 രൂപയാണ്. ആകെ എൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് റിട്ടേൺ ഉൾപ്പെടെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി ചേർത്ത് വരുമ്പോൾ 144,474.83 രൂപയാണ്. ഇതേ കാലയളവിൽ തന്നെ ഞാൻ 5000 രൂപ പ്രകാരം 27 മാസക്കാലം SIP ബേസിസിൽ അടച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആദായം എന്ന് പറയുന്നത് 84,227.40 രൂപയാണ്. ഞാൻ അടച്ച തുക 135,000 രൂപയാണ്. എൻ്റെ ആകെ കോർപ്പസ് അല്ലെങ്കിൽ ആകെ നിക്ഷേപം എന്ന് പറയുന്നത് 219,227.40. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ റേറ്റ് അനുസരിച്ച് 5.8% റിട്ടേൺ പ്രകാരം എനിക്ക് ലഭിക്കുമായിരുന്നത് 144,474.83 രൂപയായിരുന്നു ആകെ എൻ്റെ നിക്ഷേപ തുകയെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ SIP പ്രകാരം ഞാൻ നിക്ഷേപിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് 219,227.40 രൂപയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മെച്ചം എന്നുള്ളത് ദയവായി നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ ചേർന്ന മ്യൂച്വൽ ഫണ്ട് ഏതായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ഇല്ലസ്ട്രേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത് 8 ഒക്ടോബർ 2021. ഇനി ഞാൻ ചേർന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമിൻ്റെ പേര് നോക്കാം. ആക്സിസ് ഫ്ലെക്സിക്യാപ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് എന്ന ഫണ്ടിലാണ് ഞാൻ ചേർന്നത്. എനിക്ക് ഇതുവരെയായി 11,156.612 യൂണിറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 135,000 രൂപയാണ്.
ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 219,247.43 ഇതാ നോക്കിക്കോളൂ എന്നാണ് ഞാൻ ചേർന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. 20/12/2018 5,000 രൂപയാണ് ഞാൻ നിക്ഷേപിച്ചത്. അന്ന് ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10.96 രൂപയാണ്. എനിക്ക് ആദ്യം ലഭിച്ചത് 456.204 യൂണിറ്റാണ് എനിക്ക് ലഭിച്ചത്. പിന്നീട് 5,000 രൂപ വെച്ച് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയി എല്ലാ മാസവും 5,000 രൂപ വെച്ച് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. തുക അടയ്ക്കുന്നതനുസരിച്ച് അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ പ്രകാരം എനിക്ക് യൂണിറ്റ് അലോട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ഓരോ മാസത്തെയും യൂണിറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസവും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഞാൻ അടച്ചത് 27/2/2021 അന്ന് 5,000 രൂപ അടയ്ക്കുമ്പോൾ 16.07 അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ. എനിക്ക് ലഭിച്ച യൂണിറ്റുകൾ 311.123 യൂണിറ്റുകൾ മാത്രമാണ്. ഓപ്പണിംഗിൽ എനിക്ക് ലഭിച്ചിരുന്നത് ഏറ്റവും തുടങ്ങുന്ന സമയത്ത് എനിക്ക് ലഭിച്ച 456, 472, 464 യൂണിറ്റുകൾ പ്രകാരം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. കാരണം അന്ന് നെറ്റ് അസറ്റ് വാല്യൂ കുറവായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണർവുണ്ടാവുകയും സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന യൂണിറ്റിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു. ഇതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ലഭിക്കും. മാർക്കറ്റ് കയറുമ്പോൾ യൂണിറ്റിൻ്റെ എണ്ണം നമുക്ക് കുറയും. പക്ഷേ അത് നമുക്ക് ആവറേജ് ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ ആകെ ഇൻവെസ്റ്റ് ചെയ്ത തുക 135,000. മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 8 October 2021 219,247.43 ആണ് എൻ്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 84,227.40 രൂപയാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പിക്ക് പകരം ഇതേ കാലഘട്ടത്തിൽ ഞാൻ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തിയിരുന്നുവെങ്കിൽ എനിക്ക് ലഭിക്കുമായിരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കേവലം 9,474 രൂപ മാത്രം ആയിരുന്നു. എനിക്ക് കിട്ടിയത് 84,227 രൂപയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പരമ്പരാഗതമായ രീതിയിലുള്ള നിക്ഷേപ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നൂതനങ്ങളായിട്ടുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ തേടിയാൽ മാത്രമേ നമ്മുടെ പാസീവ് ഇൻകം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വരുമാന മാർഗമാണ് നമുക്കുള്ളത്, ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് സാലറി, അതൊരു നിശ്ചിത വരുമാനം, ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ സമ്പാദ്യത്തെ വളർത്തിയെടുക്കാൻ കഴിയുകയില്ല. പാസീവ് ഇൻകം കൂടി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പാദ്യത്തെ വളർത്തിയെടുക്കാൻ കഴിയൂ. അപ്പോൾ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാനും ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത്. കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച്, കയറ്റിറക്കങ്ങൾ അനുസരിച്ച് നമുക്ക് ലാഭനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാം. ലാഭം മാത്രം കിട്ടണമെന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ കഴിയുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം റിസ്കുകൾ എടുത്തുകൊണ്ട് മാത്രമേ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. പാസീവ് ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് പ്രയോജനകരമാകുന്ന നിലയിലുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതികളെ സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ എൻട്രി ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ തന്നെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ള വിദഗ്ധ നിർദ്ദേശവും ഉപദേശവും ഞങ്ങളുടെ ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ശമ്പളേതര വരുമാന മാർഗത്തിലൂടെ മാത്രമേ നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് ഒട്ടനവധി ടെക്നിക്സ് നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്കും നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായവും മറ്റ് വിദഗ്ധ നിർദ്ദേശവും ഞങ്ങളുടെ ഈ ചാനലിൽ നിന്നും നിങ്ങൾക്കും ലഭ്യമാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടു താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.